എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൃദുൽ ശിവദാസ്. ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വിശ്വവിഖ്യാതമായ മൂക്ക്, അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ടൈറ്റിൽ. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നമ്മുടെ ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. പക്ഷേ ആ വിശ്വവിഖ്യാതമായ മൂക്കായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യത്തിന്. പക്ഷേ വേറൊരു വിശ്വവിഖ്യാതമായ മൂക്കുണ്ടല്ലോ, നമ്മുടെ പിനോക്കിയോടെ മൂക്ക്. അപ്പോൾ ആ പിനോക്കിയോടെ മൂക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇന്നിവിടെ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിനോക്കിയോടെ മൂക്കിൻ്റെ പ്രത്യേകത അറിയാലോ? പിനോക്കിയോ ഓരോന്നോടെ പറയുമ്പോഴും പിനോക്കിയുടെ മൂക്ക് ഇങ്ങനെ നീണ്ട് 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 വരും. അപ്പം നമുക്ക് ഒക്കെ അങ്ങനത്തെ ഒരു മൂക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഡിസോണസ്റ്റി, കള്ളത്തരം കാണിക്കാൻ, വഞ്ചിക്കാൻ ഒക്കെയുള്ള നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു കഴിവിനെ കുറിച്ചിട്ടുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഡാൻ അരിയലി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഒരു ബിഹേവിയറൽ എക്കണോമിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ ദ ഹോണസ്റ്റ് ട്രൂത്ത് അബൌട്ട് ഡിസോണസ്റ്റി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബുക്കാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരന്, അതായത് ഡാൻ അരിയലിക്ക്, ഈ ഒരു വിഷയത്തിനകത്ത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു ടോക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻറോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ എൻറോൺ എന്ന് പറയുന്ന കമ്പനി 2001 വലിയ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നടത്തി തകർന്നടിഞ്ഞ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനൊക്കെ അതിനകത്ത് റോൾ ഉണ്ടായിരിക്കാം, ഞാൻ ഈ പറയുന്ന കൺസൾട്ടൻറ്റിനൊക്കെ. അപ്പോൾ ഡാൻ അരിയലി എങ്ങനെയായിട്ട് സംസാരിക്കുകയാണ്, അപ്പോൾ പുള്ളിക്കാരൻ, നമ്മൾ മലയാളത്തിൽ പറയും പൊട്ടം കളിക്കാന്നൊക്കെ പറയില്ലേ, പുള്ളി അങ്ങനെ വെച്ചാൽ പുള്ളിക്കൊന്നും അറിയില്ല. പുള്ളി ഭയങ്കര അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു, എനിക്കിത് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് പുള്ളിക്കാരൻ ഈ ഒരു വിഷയത്തിനകത്ത് ഇൻട്രസ്റ്റ് കയറുന്നതും പിന്നെ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നതും പുള്ളിയുടെ ഒരു കണ്ടെത്തലുകൾ ഇതിനെക്കുറിച്ച് നടത്തുന്നതും. അപ്പോൾ പുള്ളിയുടെ ആ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു ടോക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഡിസോണസ്റ്റി എന്ന് പറയുന്ന സംഭവം, ഇത് വളരെ കുറച്ച് ആളുകൾ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണോ, അതോ നമ്മളെല്ലാവരും ഏറെയും കുറഞ്ഞും ഡിസോണസ്റ്റ് ആണോ? അപ്പോൾ അങ്ങനൊരു ചോദ്യം കൂടെ ഈ ഒരു ടോക്കിനകത്ത് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഡിസോണസ്റ്റിയെക്കുറിച്ച് പൊതുസമൂഹത്തിനുള്ള ഒരു ധാരണ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ നമുക്ക് ദ സിമ്പിൾ മോഡൽ ഓഫ് റാഷണൽ ക്രൈം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ SMORC മോഡൽ. ഷിക്കാഗോ യൂണിവേഴ്സിറ്റി എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഗാരി ബെക്കറാണ് ഈ ഒരു SMORC മോഡലിൻ്റെ ഉപജ്ഞാതാവ്. ഈ ഗാരി ബെക്കർ എങ്ങനെയാണ് ഈ ഒരു തിയറിയുടെ ഫോർമുലേഷനിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ പുള്ളി ഇത്തിരി ലേറ്റായി. അപ്പോൾ പുള്ളി കാറ് പാർക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്തെ അതിനുവേണ്ടി ഇത്തിരി സമയം കൂടുതൽ ചിലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കറക്റ്റ് സമയത്തിൽ മീറ്റിങ്ങിന് എത്താൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാം, ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്യാം. ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് പാർക്കിംഗ് ടിക്കറ്റ് കിട്ടും, പക്ഷേ സമയത്തിന് എത്താൻ പറ്റും. അപ്പോൾ പുള്ളി നോക്കുകയാണ്, രണ്ടും വെയിറ്റ് ചെയ്ത് നോക്കുകയാണ്, പാർക്കിംഗ് ടിക്കറ്റ് കിട്ടണോ എടുക്കണോ, മീറ്റിംഗ് സമയത്തിൽ മീറ്റിങ്ങിന് എത്തണോ എന്നുള്ളതിനെക്കുറിച്ച് പുള്ളി ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ പുള്ളി അവസാന ഒരു കൺക്ലൂഷനിലെത്താണ്, ആ പാർക്കിംഗ് ടിക്കറ്റ് ഇത്രയെങ്കിൽ ഇത്രയല്ലേ വരുള്ളൂ, സമയത്തിൽ മീറ്റിങ്ങിലെത്തുക എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷനിൽ അതായിരുന്നു ബെനിഫിഷ്യൽ. അങ്ങനെ പുള്ളി അത് ക്രൈം ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളി അത് അങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് പുള്ളി അത് അതിനെന്താണ് വിപുലീകരിച്ച് ഈ ഒരു തിയറി ആയിട്ട് പുള്ളി അവതരിപ്പിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു SMORC വേൾഡിലാണോ? ആണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഓഫീസിൽ നിന്ന് പുറത്തു പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ പേഴ്സൊക്കെ പൂട്ടിയിട്ടിട്ട് പോവും, വല്ല ലോക്കറിലൊക്കെ ആക്കിയിട്ട്. അറിയില്ലല്ലോ ആളുകളെ. പിന്നെന്താ, നമ്മളുടെ പൈസയും അങ്ങനെ വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കട്ടിലിനടിയിലോ, ഇപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെയും കട്ടിലിനടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഭദ്രമായിട്ട് ഒളിപ്പിച്ച് പോവും. ജസ്റ്റ് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ സഹപ്രവർത്തകരെയൊക്കെ നമ്മൾ കഴുകന്മാരെ പോലെ നോക്കും. അറിയില്ലല്ലോ അവർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് നമ്മളോട് എങ്ങനെ പെരുമാറുന്നുള്ളത്. അതുപോലെ ഒരു ഹാൻഡ് ഷേക്ക്, അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടാവും. പിന്നെ അത് മാത്രമല്ല, എന്തൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അതിനൊരു ലീഗൽ കോൺട്രാക്റ്റ് വേണം എന്നുള്ളൊരു സ്ഥിതി വരും. നമുക്ക് ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പിന്നെന്താ, ചിലപ്പോൾ നമ്മൾ കുട്ടികളെ വേണ്ടെന്ന് വരെ തീരുമാനിച്ചു എന്ന് പറയും. കാരണം അവർക്കും വേണമെങ്കിൽ
നമ്മുടേതായിട്ടുള്ളത് എല്ലാം അടിച്ചുമാറ്റി കൊണ്ടുപോകാം. പ്രത്യാവശ്യം നമ്മുടെ കൂടെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർക്ക് അത് എളുപ്പമാണ്. താനും നമ്മൾ ശരിക്കും ഇനി ഈ SMORC മോഡൽ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു ചോദ്യം, നിങ്ങൾക്കൊരു $10 million ഓഫർ ചെയ്യാണ്. എന്തിന്? നിങ്ങളുടെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ മേൽ വണ്ടി കയറ്റി കൊല്ലാൻ നിങ്ങൾ ചെയ്യോ? എന്ത് ചെയ്താൽ? ഒരു SMORC വേൾഡിൽ നിങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ SMORC മോഡൽ പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പം അതിനൊരു ഫ്രെയിം വർക്ക് വേണമല്ലോ. ആദ്യം ഈ SMORC മോഡലിനകത്ത് 3 elements ഉണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പർട്ടിക്കുലർ ക്രൈം ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്. രണ്ടാമത്തത്, പിടിക്കപ്പെടാനുള്ള സാധ്യത, ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കോട്ട്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിക്ഷ, ദ എക്സ്പെക്റ്റഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തേത്, അതായത് ബെനിഫിറ്റ്, അതിനെ ബാക്കി രണ്ട് കാര്യങ്ങളുമായിട്ട്, ബാക്കി രണ്ട് എലമെൻസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ബാക്കി രണ്ട് എലമെൻസ് കോസ്റ്റുകളാണ് ഇതിൻ്റെ. ഈ ബെനിഫിറ്റ്സിനെ ഈ കോസ്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തട്ടിച്ച് നോക്കുമ്പോഴേ നമുക്ക് ഒരു പർട്ടിക്കുലർ ട്രൈ അത് ചെയ്താൽ ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. നമുക്ക് പരിശോധിക്കാം. നമുക്ക് നേരെ പരീക്ഷണത്തിലേക്ക് കടക്കാം. ഡാൻ ആരിയലി, അദ്ദേഹം MIT പ്രൊഫസറായിരുന്ന സമയത്ത് അവിടെ ക്യാമ്പസിൽ മുഴുവൻ പുള്ളി ഒരു നോട്ടീസ് ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ ആ നോട്ടീസിൽ പറയുന്നത് ഇതാണ്, 10 minutes സമയം കൊണ്ട് നിങ്ങൾക്ക് $10 വരെ നേടാനുള്ളൊരു അവസരം. അപ്പോൾ നിങ്ങൾ ഈ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് 20 matrices കാണാം. ഇതിനകത്ത് ഓരോ മെട്രിക്സിനകത്തും 2 numbers ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. അങ്ങനെ 5 minutes സമയം തരും. ഈ 5 minutes സമയത്തിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ എത്ര മെട്രിക്സ്, അതിനകത്ത് ഈ 2 numbers കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടുന്ന എത്ര നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, അതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് ഈ പൈസ കിട്ടാൻ പോകുന്നത്. $10 നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അത് ഓരോ കറക്റ്റ് ആൻസറിനും 50 cents വീതമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് എന്താ പറയുക, എക്സ്പെരിമെൻ്റ് അനുസരിച്ച് വേരി ചെയ്യുക ഒരു എമൗണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഇതിൻ്റെ ബേസിക്ക് ഇങ്ങനെയാണ്, ബേസിക് എക്സ്പെരിമെൻറ്റിൽ ഇങ്ങനെയാണ്, ഓരോ കറക്റ്റ് ആൻസറിനും 50 cents വീതം കിട്ടും. അങ്ങനെ 20 metrics നിന്നും കൂടി നിങ്ങൾക്ക് $10 വരെ നേടാനുള്ളൊരു അവസരം. അതാണ് ഈ ഒരു പരീക്ഷണത്തിനകത്ത് ഉണ്ടായിരുന്നത്. 2 conditions ഉണ്ട് ഇതിനകത്ത്. ഒന്ന് കൺട്രോൾ കണ്ടീഷൻ, പിന്നൊന്ന് ഷ്രെഡർ കണ്ടീഷൻ. ഈ കൺട്രോൾ കണ്ടീഷൻ റിയൽ ലൈഫിൽ ആളുകൾ സ്കോർ ചെയ്യാൻ സാധ്യത എത്രയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഷ്രെഡർ കണ്ടീഷൻ നിങ്ങൾക്ക് ചീറ്റ് ചെയ്യാനൊരു അവസരം തരുവാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ കണ്ടീഷൻ ആദ്യം പറയാം. കൺട്രോൾ കണ്ടീഷനകത്ത് നിങ്ങൾക്ക് സമയം തരും. ആ സമയത്തിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഈ ആൻസർ ഷീറ്റ് നിങ്ങളുടെ ഇവാലുവേറ്ററിന് കൈമാറുക, എന്നിട്ട് ഇവാലുവേറ്റർ നോക്കുമ്പോൾ എത്ര എണ്ണം നിങ്ങൾ കറക്റ്റാക്കിയിട്ടുണ്ടെന്ന് അതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ തരും. പക്ഷേ ഷ്രെഡർ കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സമയം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നിൽ ഒരു ഷ്രെഡർ ഉണ്ടാവും. നിങ്ങളുടെ ആൻസർ ഷീറ്റ് അതിനകത്ത് കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് കളയാം. അപ്പം നിങ്ങൾ തെളിവ് നശിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നേരെ ഇവാലുവേറ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാം, ഞാൻ ഇത്രയും മെട്രിക്സ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര പൈസ തരണം എന്നുള്ളത്. അപ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയൊന്നുമില്ല. അവിടെ നിങ്ങൾക്ക് ചീറ്റ് ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ ആളുകൾ എന്തളവിൽ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷണം നടത്തി നോക്കിയപ്പോഴും മനസ്സിലായത്, മിക്കവാറും ആളുകൾ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി SMORC മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് ചീറ്റ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ചീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? പൈസ കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ ചീറ്റ് ചെയ്യും SMORC മോഡൽ അനുസരിച്ച്. നമുക്കത് പരിശോധിക്കാം. അപ്പോൾ ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ പുള്ളി എന്താ പറയുക, ചീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്സ് കൂടുതലാക്കി പരിശോധിക്കുകയാണ്. അത് 50 cents പകരം $1 ആക്കുന്നു, $2 ആക്കുന്നു, $5 ആക്കുന്നു, പിന്നെ അങ്ങേയറ്റം $10 വരെ ഒരു കറക്റ്റ് ആൻസറിന്. അങ്ങനെ വെച്ച് പുള്ളി ഈ എക്സ്പീരിയൻസൊക്കെ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ SMORC മോഡൽ അനുസരിച്ച് ചീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഇൻസെൻറ്റീവ്സ് കൂടുതലാവുന്ന സമയത്ത് ചീറ്റിംഗ് ലെവലും കൂടുതലായിരിക്കണം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് മാത്രമല്ല,
ചീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടുതലാവുന്ന സമയത്ത് ശരിക്കും ചീറ്റിങ്ങിനെ കൊണ്ട് കുറേ പോലും ചെയ്യുന്നുണ്ട്. ഡിസോണസ്റ്റിയുടെ കാരണം ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആയിരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് അതിൻ്റെ റിസൾട്ട്സ് നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഈ പരീക്ഷണം ആവർത്തിക്കാം. എസ് എം ഒ ആർ സി മോഡലിനകത്ത് വേറൊരു എലമെൻ്റ് ഉണ്ടായിരുന്നല്ലോ, പിടിക്കപ്പെടാനുള്ള സാധ്യത, ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കോട്ട്. അപ്പോൾ അവിടെ നമ്മൾ വേരിയേഷൻസ് നടത്തി നോക്കുകയാണ് ഈ ഒരു പരീക്ഷണത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ഷ്രെഡർ കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ, അത് മൂന്ന് രീതിയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ആൻസർ പേപ്പറിൻ്റെ പകുതി ഷ്രെഡ് ചെയ്യും, രണ്ടാമത്തേല് മുഴുവൻ ഷ്രെഡ് ചെയ്യും, മൂന്നാമത്തേല് മുഴുവൻ ഷ്രെഡ് ചെയ്യുമെന്ന് മാത്രമല്ല അതിൽ നിന്ന് എക്സ്പെരിമെൻ്റർ എടുത്ത് നമ്മൾ പോയി പറഞ്ഞ് ഇത്ര എമൗണ്ട് നമ്മൾ അല്ല ഇത്ര മെട്രിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇത്ര പൈസ തരാം എന്ന് പറയല്ല, അവിടെ ഒരു കുടുക്ക വെച്ചിട്ടുണ്ടായിരിക്കും, അതിനകത്ത് പൈസ ഇട്ടുണ്ടാവും, നമ്മളെത്ര സോൾവ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് തന്നെ എടുക്കാം, ആരും നോക്കാനൊന്നുമില്ല, നമുക്കതിൽ നിന്ന് നമ്മളെത്ര സോൾവ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ ഈ പിടിക്കപ്പെടാനുള്ള സാധ്യത ഈ മൂന്ന് കണ്ടീഷനിലും വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ ഇതിനനുസരിച്ച് ചീറ്റിംഗ് ലെവൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ് പുള്ളി അടുത്തതായിട്ട് പരീക്ഷിക്കുന്നത്. പക്ഷേ ഈ മൂന്ന് കണ്ടീഷനിലും ചീറ്റിംഗ് ലെവൽ സെയിം ആയിരുന്നു എന്നാണ് മനസ്സിലായത്. അപ്പം നമ്മൾ കണ്ടു ചീറ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻസെൻറ്റീവ്സ് കൂട്ടുമ്പോഴും പിടിക്കപ്പെടാനുള്ള സാധ്യതയിൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോഴും ചീറ്റിംഗ് ലെവലിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ആൾക്കാർ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊരു കുറേശ്ശെ ചീറ്റ് ചെയ്യുന്നുള്ളൂ, അതായത് വലിയ ചീറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ നാല് മെട്രിക്സ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയും ആറ് മെട്രിക്സ് സോൾവ് ചെയ്തു എന്ന് പറയും, അഞ്ച് മെട്രിക്സ് സോൾവ് ചെയ്തുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഏഴ് മെട്രിക്സ് സോൾവ് ചെയ്തു എന്ന് പറയും. അങ്ങനെ ചെറിയ രീതിയിലുള്ള ചീറ്റിംഗ് മാത്രമേ കാണുന്നുള്ളൂ, വലിയ അളവിൽ ചീറ്റിംഗ് കാണുന്നില്ല. പക്ഷേ ഈ അളവ് ഏത് കണ്ടീഷനിലാണെങ്കിലും നമ്മളെങ്ങനെയൊക്കെ എക്സ്പെരിമെൻ്റ് മറിച്ചും തിരിച്ചൊക്കെ ചെയ്തു നോക്കുമ്പോഴും വലിയ ഏറെക്കുറെ മാറ്റമൊന്നും ഇല്ലാതെയാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ ചെറിയ അളവിൽ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും നമ്മളെ സംശയിക്കില്ല, പക്ഷെ വലിയ അളവിൽ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ സംശയിക്കും, അതുകൊണ്ടായിരിക്കും ആളുകൾ കൂടുതൽ ചീറ്റ് ചെയ്യാത്തതെന്ന് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ അതാണ് പിന്നെ അടുത്തത് ഇവർ പരീക്ഷിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പരീക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്പെരിമെൻ്റ് നടത്തുന്നതിനെക്കാട്ടും മുന്നേ ഈ എക്സ്പെരിമെൻ്റർ അതായത് നമ്മുടെ ഡാൻ അരിയേലി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയും, ഒരു ഏവറേജ് സ്റ്റുഡൻറ്റ് നാല് മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനകത്ത്. വേറൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പറയും ഒരു ഏവറേജ് സ്റ്റുഡൻറ്റ് എട്ട് മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ സ്റ്റുഡൻസിന് ഒരു ഐഡിയ ഉണ്ടോ ഇതാണ് നോർമൽ, അപ്പോൾ ഇതിൽ നിന്ന് കൂട്ടി പറയാം ഇത്ര കൂട്ടി പറയാം. അപ്പോൾ ഇത് ആളുകൾ ശരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്, അതായത് എനിക്ക് കുറച്ച് ഒരു തിരക്ക് ചീറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, അപ്പോൾ ആരും എന്നെ സംശയിക്കില്ല, കുറച്ച് കൂടുതൽ ചീറ്റ് ചെയ്താലേ ആൾക്കാർ സംശയിക്കുള്ളൂ, ആ ഒരു മെൻറ്റാലിറ്റി വെച്ചാണ് ആളുകൾ ചീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കേസിലും റിസൾട്ട്സ് രണ്ട് രീതിയിൽ വരണം. ഇപ്പോൾ നാലാണ് ആവറേജ് എന്ന് പറഞ്ഞിടത്ത് കാണുന്നതിനെക്കാട്ടും കൂടുതൽ എട്ടാണ് ആവറേജ് എന്ന് പറയുന്നിടത്ത് ചീറ്റിങ് കാണണം, അതായത് അവർക്ക് അവിടെ കൂടുതൽ കൂട്ടി പറയാനുള്ള അവസരം ഉണ്ടല്ലോ. പക്ഷേ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും റിസൾട്ട്സ് സെയിം ആണെന്നുള്ളതാണ്. ഈ എസ് എം ഒ ആർ സി മോഡല് കൊണ്ടുപോയി തോട്ടിക്കളയുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടാവും ഇതിനോടകമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡാൻ അരിയേലി പറയുന്നത് എസെൻഷ്യലി വി ചീറ്റ് അപ് ടു ദ ലെവൽ ദാറ്റ് അലോസ് അസ് ടു റീറ്റെയിൻ അവർ സെൽഫ് ഇമേജ് ആസ് റീസണബിളി ഓണസ്റ്റ് ഇൻഡിവിജ്വൽസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ചീറ്റ് ചെയ്യും, പക്ഷേ നമ്മളൊരു പൊടിക്ക് ചീറ്റ് ചെയ്യുള്ളൂ. ചീറ്റ് ചെയ്താൽ പോലും നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഇമേജ് ഉണ്ടാവും, നമ്മൾ സത്യസന്ധരായിട്ടുള്ള ആത്മാർത്ഥതയുള്ള വ്യക്തികളാണെന്നുള്ള ഒരു ഇമേജ്. അപ്പോൾ ആ ഒരു ഇമേജ് മറികടക്കുന്ന ലെവലിലേക്ക് നമ്മളാരും ചീറ്റ് ചെയ്യില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചീറ്റിങ് നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഡാൻ അരിയേലി പറയുന്നത്. അപ്പോൾ ഓരോരുത്തരിലും ആ ഒരു ലെവലിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഒബിയസ്ലി. അപ്പോൾ ആ ഒരു മോഡൽ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിയൽ ലൈഫിൽ കാണുന്ന ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ചീറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു വിശദീകരണം എന്നുള്ളതാണ് ഡാനിയേലി ഈ ഒരു പുസ്തകത്തിന് അത് പറയുന്നത്. പുള്ളി അതിനൊരു പേരും കൊടുക്കുന്നുണ്ട്, ഞാൻ പറയുമത്. അപ്പോൾ
നമുക്ക് എന്താണ് നമ്മളെക്കുറിച്ച് തന്നെ ഒരു എന്താ നമ്മൾ സത്യസന്ധരായിട്ടുള്ള ആത്മാർത്ഥതയുള്ള ആളുകളാണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ നമുക്ക് ചീറ്റിംഗിൽ നിന്നുള്ള ബെനിഫിറ്റ് നേടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു അന്തർധാര, അത് രണ്ടും തമ്മിലുള്ള ഒരു ഇൻ്റർപ്ലേ, അതാണ് നമ്മളുടെ ചീറ്റിംഗ് ലെവൽ നിർണ്ണയിക്കുന്നുള്ളതാണ് ഡാനേരിയലി പറയുന്നത്. പുള്ളി ആ തിയറീനെ വിളിക്കുന്ന പേരാണ് ദ ഫഡ്ജ് ഫാക്ടർ തിയറി. കണ്ടോ, നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് ചീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു നമ്മളെക്കുറിച്ചുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പം അത് അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് അതിൽ നിന്നുള്ള ചീറ്റിംഗിൽ നിന്നുള്ള ചെറിയ ചെറിയ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചീറ്റ് ചെയ്യുന്ന സമയത്തും അത് കുഴപ്പമില്ല എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, റാഷണലൈസിങ്. അതാണ് ഈ ഒരു തിയറിയുടെ അടിസ്ഥാനം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കാം. മൊറാലിറ്റി എന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത് പോലെ എവിടെയെങ്കിലുമൊക്കെ ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ആ ലൈൻ എവിടെ വരയ്ക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ പ്രസൻറ്റേഷൻ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിന് രണ്ടാം ഭാഗമുണ്ട്. അതിനകത്ത് നമ്മളുടെ ഈ ഒരു ഫഡ്ജ് ഫാക്ടർ, അത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.